അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഒരാഴ്ചയായിട്ട് കൃഷിയുടെ പുറകെയായിരുന്നു, ഒന്ന് കൃഷിയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഏകദേശം നവംബർ ഡിസംബർ മാസത്തിലാണ് മിക്കവാറും എല്ലാവരും തന്നെ കൃഷിയൊക്കെ ഇറക്കാറുള്ളത്. ഞാൻ കുറച്ച് വൈകിപ്പോയി, ഇപ്പം ഡിസംബർ സ്റ്റാർട്ട് ചെയ്ത് ഡിസംബർ പകുതിയായി. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കൃഷിക്ക് വേണ്ടി മണ്ണൊരുക്കുന്ന ആ ഒരു തിരക്കിലായിരുന്നു. ഞാനും പാറമ്പൂടി കുറച്ച് നാൾ മുമ്പ് കൂർക്ക നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കറിക്ക് ഉപയോഗിക്കുന്ന കൂർക്കയാണ്, അതിൻ്റെ ബാക്കി ഇങ്ങനെ ചെറിയ ചെറുതൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അത് നട്ടിട്ട് മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ രണ്ട് വാരത്തിലായിട്ട് നട്ടായിരുന്നു. കൂർക്ക ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് വരുമ്പോഴേക്കും അതിൻ്റെ കൂമ്പില്ല, നല്ല മൂത്ത കൂമ്പ് പൊടിച്ചെടുത്തിട്ട് ഞാൻ വീണ്ടും നടും, അപ്പോൾ അത് മുളച്ച് വരും. അങ്ങനെ അങ്ങനെ രണ്ട് വാരം നിറച്ച് കൂർക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും പാറും കൂടി അത് എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. ഞാനായി ഇരിക്കണതിൻ്റെ ചുറ്റുപാട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, മൊത്തത്തിൽ പച്ച പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് വച്ച് ഇങ്ങനെ കാട് പോലെ പിടിച്ച് ആദ്യം നിറച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒരു പാമ്പ് ചീറ്റിയായിരുന്നു, പട്ടിനെ നോക്കിക്കൊണ്ട് ചീറ്റിയായിരുന്നു. അപ്പോൾ ആ പാമ്പിനെ ഓടിക്കാൻ വേണ്ടി നമ്മളവിടെ മൊത്തത്തിൽ തീയിട്ടു. അടുത്ത വീട്ടിൽ നിന്നൊക്കെ ചൂട്ടെല്ലാം കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടി തീയിട്ടു, അങ്ങനെ പാമ്പിനെ ഓടിച്ചു. അപ്പോൾ അവിടെ മുഴുവൻ കത്തിച്ചതോടുകൂടി അവിടുന്ന് ക്ലീനായി കിട്ടി. പിന്നെ ഞാൻ കുറേശ്ശെ തൂമ്പൊക്കെ എടുത്ത് വെട്ടി 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 ആ ഭാഗമൊക്കെ ക്ലീൻ ചെയ്തു. നമ്മുടേതല്ലാത്തൊരു സ്ഥലമാണെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത് അങ്ങനെ കിടന്നു വെച്ചാൽ പാമ്പിനെ കണ്ടതോടുകൂടി നമുക്ക് ക്ലീൻ ചെയ്യേണ്ടി വരെ നിവർത്തി. പിന്നെ ഞാനെപ്പോഴും കൃഷി ചെയ്യുന്നത് ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ. അപ്പോൾ ടെറസിൻ്റെ മുകളിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ടെറസിൻ്റെ മുകളിൽ നിറയെ ഇല വീണ് കിടക്കും, കൂടുതലും മഹാഗണിയുടെ ഇലയായിരിക്കും. ഒരു വീടിൻ്റെ സൈഡ് മുഴുവൻ മഹാഗണി മരങ്ങളാണ്. ഒരു ആറ് മഹാഗണി മരം നല്ല ബണ്ടക്കനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇല ഇങ്ങനെ പൊഴിയാൻ തുടങ്ങും. അപ്പോൾ ഈ ഡിസംബർ മാസത്തിലൊക്കെ ഇങ്ങനെ ഇല പൊഴിയേണ്ട ഒരു മാസമായിരുന്നു. ഇപ്പോൾ ഇലയൊക്കെ പൊഴിഞ്ഞിട്ട് പുതിയ ഇലയൊക്കെ വന്ന് സുന്ദര കുട്ടപ്പന്മാരായിട്ട് എല്ലാവരും നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഇല കൊഴിഞ്ഞപ്പോൾ ഉള്ള ഇതാണ് ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ നിറയെ വീണെടുക്കുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ അതൊക്കെ എടുത്തൊന്ന് കത്തിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇല മുഴുവനെടുത്ത് കത്തിച്ച് കളയണം. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ ഈ ഇല മുഴുവൻ വാരിയെടുത്തിട്ട് താഴത്തെ ഈ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് പാമ്പിനെ കണ്ട സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് കത്തിച്ച് കത്തിച്ച് കത്തിച്ചാണ് ആ പറമ്പ് അങ്ങനെ ആക്കിയെന്ന് പറയാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ടെറസിൻ്റെ മുകളിൽ കൃഷിയൊക്കെ കാണിച്ചിട്ട്. കുറച്ച് മത്തങ്ങയും അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ക്യാരറ്റൊന്നും മറ്റേ ക്യാരറ്റ് ഉണ്ടായില്ല, ചെടി മാത്രമായിട്ട് നന്നായിട്ട് വളർന്നു വന്നു. കൂടാണ്ട് എനിക്ക് പെൻഷൻ വസ്റ്റിങ്ങിൻ്റെ ആവശ്യത്തിന് പോകേണ്ടതുകൊണ്ട് കുറച്ചൊക്കെ വിളവ് കുറവായിരുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത്തവണ കുറച്ചും കൂടി ഭംഗിയായിട്ട് ചെയ്യാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ കേരളത്തിലെ 90% മണ്ണും ഏകദേശം പാലക്കാട് ഒഴിച്ചിട്ടുള്ള ഭാഗങ്ങളിലുള്ള മണ്ണൊക്കെ അമ്ലരസം കൂടുതലുള്ളതാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ അമ്ലരസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളിരസം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി, ഇതൊന്ന് കുറച്ച് കിട്ടാൻ വേണ്ടി നമ്മളതിൽ ചേർക്കുന്നത് കുമ്മായമാണ്. അപ്പോൾ ഈ കുമ്മായത്തിൽ ശരിക്കും പറഞ്ഞാൽ കാൽഷ്യം മാത്രമാണ് ഉള്ളത്. അപ്പോൾ കുറച്ചും കൂടി മഗ്നീഷ്യം കൂടി കൂട്ടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള ഇലകൾ കിട്ടും, ചെടികൾ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡോളമേറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡോളമേറ്റ് കിട്ടാത്ത ആൾക്കാർക്ക് കുമ്മായം ഉപയോഗിക്കാം. ഡോളമേറ്റ് കിട്ടുകയാണെങ്കിൽ അത് ആദ്യം മേടിക്കുക കേട്ടോ. ഒരു ഗ്രോ ബാഗിലേക്ക് 1 teaspoon ഡോളമേറ്റ് മതിയാവും. അത് ഒരു വാഴക്കത്തി ആകുമ്പോഴേക്കും 50 മുതൽ 100 gram വരെ ഡോളമേറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു വർഷം 3-4 പ്രാവശ്യമെങ്കിലും നമ്മൾ വാഴക്ക് ഉപയോഗിക്കേണ്ടി വരും. ഈ ഡോളമേറ്റ് ഉപയോഗിച്ചിട്ടുള്ള വാഴക്ക ഉണ്ടല്ലോ, നല്ല ഭംഗിയുള്ള ഇലകളായിരിക്കും, നല്ല തിളക്കമുള്ള ഇലകളായിരിക്കും. അതുപോലെ തന്നെ പഴത്തിനൊക്കെ നല്ല തിളക്കമുള്ള പഴങ്ങളായിരിക്കും. പഴം എങ്ങനെയിരുന്ന് മിനിങ്ങും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പഴം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടാവും പഴം ഉണ്ടാവുമ്പോഴേക്കോട്ടോ. പിന്നെ ഈ പച്ചമുളക് തക്കാളി ചെടിയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇങ്ങനെ ഇല മഞ്ഞളിച്ച് നിൽക്കുക, അതുപോലെ മുരണ്ട് നിൽക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഡോളമേറ്റ് ഉപയോഗിക്കാം, കുമ്മായവും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വെള്ളത്തിൽ കലക്കിയിട്ട് ആ വെള്ളം ചുവട്ടിൽ നിന്ന് കുറച്ച് മാറ്റി ഒഴിച്ചിട്ട് 1-2 ആഴ്ചയൊക്കെ നിരീക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഇലയൊക്കെ വന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഡോളമേറ്റിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായില്ലേ. പിന്നെ ഡോളമേറ്റ് എന്ന് പറഞ്ഞാൽ കെമിക്കലൊന്നും അല്ല കേട്ടോ, ഇതൊരു തരം ചുണ്ണാമ്പ് കല്ല് പോലത്തെ ഒരു ചോക്ക് പോലത്തെ ഒരു കല്ലാണ്. അത് നമ്മൾ പൊടിച്ചെടുക്കുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് മഗ്നീഷ്യമാണ്. അപ്പോൾ നമ്മുടെ ഈട്ടുകൊക്കെയും കൂടി ചേർത്തിട്ട് ആണ് ഡോളമേറ്റ് വരുന്നതെന്ന് തോന്നുന്നു. മഗ്നീഷ്യവും കാൽഷ്യവും ഇതിലുണ്ടാവും അതുകൊണ്ട്. അപ്പം
അപ്പൊ കുറച്ചും കൂടി കുമ്മായത്തിനേക്കാളും നല്ലത് ഡോളമേറ്റ് ആണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഡോളമേറ്റ് കുമ്മായൊക്കെ എങ്ങനെ ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞുതരാം. അതിനു മുമ്പ് തന്നെ നമ്മൾ കൃഷി ചെയ്യാൻ പോകുന്നത് ഏത് സ്ഥലമാണെന്ന് നോക്കുക. നമ്മൾ ടാർച്ചിന്റെ മുകളിലായാലും താഴത്തായാലും പാടത്തായാലും എവിടെയായാലും നമ്മൾ ആദ്യം തന്നെ ഒരു 10:30 സമയത്ത് ചെന്നിട്ട് ആ ഭാഗത്തൊന്ന് ചെന്ന് നിന്ന് നോക്കുക. മഴക്കാലത്തല്ല, ഒരു നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ ചെന്ന് നിന്നിട്ട് അതിൻ്റെ ഏത് ഭാഗത്താണ് നല്ല വെയിൽ കിട്ടുന്നത് നോക്കുക. ആ സമയത്ത് നല്ല വെയിൽ കിട്ടുന്ന ഏത് ഭാഗത്താണോ ആ ഭാഗത്ത് നമ്മൾ തക്കാളി, വഴുതനങ്ങ, വെണ്ടക്ക, പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങൾ നടുക. ഇനി കുറച്ച് വെയിൽ കുറഞ്ഞ ഭാഗങ്ങളുണ്ടാവും, ഏതെങ്കിലും മരത്തിൻ്റെ ഷെയ്ഡ് പോലെയോ അങ്ങനെയുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് ഇഞ്ചി, മഞ്ഞൾ, അതുപോലെ തന്നെ വാഴയൊക്കെ അവിടെ നിന്നോളും. അങ്ങനെയുള്ള സ്ഥലത്ത് നടുക. അപ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്ത് നടന്നതും തണലുള്ള സ്ഥലത്ത് നടന്നതും നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കുക. അത് നമ്മൾ നോക്കേണ്ടത് ഈ വെയിൽ ഉദിച്ച് ഒരു 10 മുതൽ 11 മണി വരെയുള്ള സമയത്താണ് നമ്മൾ ഈ സ്ഥലം തിരഞ്ഞെടുക്കാൻ വേണ്ടി നോക്കി വെക്കേണ്ടത്. പിന്നെ നമ്മൾ മണ്ണൊരുക്കണം. മണ്ണൊരുക്കേണ്ടത് ആദ്യം തന്നെ നമ്മൾ നിലത്താണെങ്കിൽ വാരം കോരിയിടുക. ആ വാരം കോരിയിട്ടിട്ട് അതിലേക്ക് നമ്മൾ ഡോളമേറ്റ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 ഗ്ലോ ബാഗിൽ നമ്മൾ 1 ടീസ്പൂണാണ് ചേർക്കേണ്ടതെങ്കിൽ ഒരു വാരം കോരുമ്പോൾ ആ വാരം എന്തോരം ഉണ്ടോ ആ വാരത്തിനനുസരിച്ച് നമ്മൾ ഏകദേശം ഡോളമേറ്റ് നമ്മളൊരു ഉദ്ദേശത്തിന് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പം എനിക്ക് കൃത്യമായിട്ട് അളവൊന്നും അറിയില്ല. ഞാൻ ഏകദേശം ഒരു ഉദ്ദേശത്തിന് ചേർത്ത് കൊടുക്കുന്നു, എന്നാൽ ഒരുപാട് ചേർത്ത് കൊടുക്കുന്നില്ല. ഏകദേശം 1 ടീസ്പൂൺ വരത്തക്ക വിധത്തിൽ നമ്മളൊരു ഉദ്ദേശത്തിന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നേരെ ടാർച്ചിൻ്റെ മുകളിലേക്ക് വരികയാണെങ്കിൽ ഞാൻ അവിടെ ഗ്രോ ബാഗിലാണ് വെക്കുന്നത് എങ്കിലും വലിയ ആവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ മണ്ണും ഇത്തവണത്തെ ഗ്രോ ബാഗിലുള്ള കുറച്ച് മണ്ണും എല്ലാം കൂടി ഞാൻ അവിടെ കുടഞ്ഞ് റെഡിയാക്കി വെക്കുന്നുണ്ട്. പഴയ ഗ്രോ ബാഗിലുള്ള പുല്ലുകളൊക്കെ കളഞ്ഞ് ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് അതിലേക്കാണ് ഞാൻ ഡോളമേറ്റ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഡോളമേറ്റ് ചേർക്കുമ്പോൾ ഉണ്ടല്ലോ ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ച് കൊടുക്കണം കേട്ടോ. ചെറിയൊരു പുട്ടിൻ്റെ പരുവത്തിൽ വേണം ഈ മണ്ണുണ്ടാവാനായിട്ട്. ഇപ്പോൾ ഏകദേശം ഒന്ന് ചെറിയ മഞ്ഞിൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് എൻ്റെ ഈ മണ്ണിന് കുറച്ച് നനവൊക്കെ ഉള്ളതായതുകൊണ്ട് ഞാൻ ഈ ഡോളമേറ്റ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി മറിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഡോളമേറ്റ് നമ്മൾ ചേർത്തിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടായിരിക്കണം നമ്മൾ ഇതിലേക്ക് മറ്റു വളങ്ങൾ ചേർക്കാൻ. അപ്പോൾ വളങ്ങൾ ചേർത്ത് കൂട്ടി വെച്ചിട്ട് നമ്മൾ ഒരിക്കലും തന്നെ കുമ്മായം ഡോളമേറ്റൊന്നും ചേർക്കരുത്. അതുപോലെ തന്നെ ചാരം അതൊന്നും ഡോളമേറ്റിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ കുറഞ്ഞതൊരു 10 ദിവസമെങ്കിലും വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ വന്നിട്ട് ഒന്ന് ഇളക്കി റെഡിയാക്കി ഒന്ന് വെച്ച് കൊടുക്കണം. ഒന്ന് ചെറുതായിട്ട് വെയിലൊക്കെ കൊള്ളിച്ച് വെക്കണം. അപ്പോൾ ആ 10 ദിവസത്തേക്ക് പരമാവധി അടച്ച് വെക്കുകയാണ് നല്ലത്. മഴയൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ടർപ്പ പോലെയോ, ഇപ്പോൾ ഞാൻ ഈ ടർപ്പയുടെ അങ്ങേയറ്റം കൊണ്ട് ഇങ്ങനെ മൂടി വെച്ചിട്ടാണ് കേട്ടോ പോണത്. ഇനി നിലത്ത് നട്ടിരിക്കുന്നതിലാണെങ്കിലും ഇതുപോലെ തന്നെ ടർപ്പായോ ഓലക്കീറോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് നടുക. പിന്നെ നമ്മൾ നമ്മൾ മഴക്കാലത്ത് എന്തായാലും ഇതുപോലുള്ളൊരു കൃഷി ചെയ്യാനായിട്ട് ഒരുങ്ങൂലല്ലോ. കാരണം മഴ കൊണ്ട് കുത്തിയൊലിച്ച് പോകും. അപ്പോൾ മഴയില്ലാത്ത എന്നാലും ചെറിയ ചാട്ടൽ മഴ പോലും ഇല്ലാത്ത ഒരാഴ്ച നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും. നമ്മൾ ഡോളമേറ്റും കുമ്മായം ഒന്നും ചേർത്തില്ല എങ്കിൽ കുറേ കഴിഞ്ഞിട്ട് ചെടി വളർന്ന് കുറച്ചാകുമ്പോഴേക്കും ഇതിൽ മഞ്ഞളിപ്പ് രോഗം വരാൻ തുടങ്ങും. ഇല മഞ്ഞളിച്ച് നിൽക്കുക, അതുപോലെ തന്നെ കായ പിടിക്കാതിരിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണും. അപ്പോൾ ആ സമയത്താണെങ്കിലും നമുക്കിതുപോലെ ചേർത്ത് കൊടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഒഴിച്ചിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ തന്നെ ഏകദേശം 7-8 ദിവസം ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് അതിൻ്റെ ഇടയിൽ വേറെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടായിരുന്നല്ലോ. അപ്പോൾ 7-8 ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിൽ എന്തൊക്കെ വളങ്ങളാണ് ചേർക്കേണ്ടതെന്നാണ്. തൊട്ടടുത്ത ദിവസം നല്ലൊരു വീഡിയോ ഇട്ട് തരാം. ടാറ്റാ.